അത് ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഒരു വണ്ടി നിങ്ങൾ എടുത്താൽ നിങ്ങളതായ രീതിയിൽ ഒരു സർവീസ് ചെയ്യാം. ഒരു എഞ്ചിൻ ഓയിൽ, ഒരു ഓയിൽ ഫിൽറ്റർ, ഇപ്പൊ ഡീസൽ ആണെങ്കിൽ ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്, കാര്യങ്ങൾ, ഇതൊരു ജനറൽ സർവീസ് ആണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ത്രൂ ഔട്ട് ആയിട്ട് അടുത്ത 10,000 വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു. 2 ലക്ഷം രൂപയുടെ താഴെയുള്ള ആറാമത്തെ വണ്ടിയാണ്. ആറാമത്തെ വണ്ടിയാണ്, സോറി, ആറാമത്തെ വണ്ടി. 2.5 താഴെയുള്ള ഏഴാമത്തെ വണ്ടി. എന്തായാലും ഫോക്സ് വാഗൺ പോളോ കാർ പച്ച കളറിൽ ഇറക്കിയിട്ടില്ല. പച്ച കളറിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഇറക്കിയതാണ്. ഒരു 7-സീറ്റർ വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. MPFI ആണ്. MPFI മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും, പൊല്യൂഷൻ പാസ് ആവും. മെയിൻ കാര്യമാണ് കാർബൈഡർ വണ്ടി ഇപ്പൊ പാസ്സായി കിട്ടാൻ പണിയാണ്. മൂപ്പര് അത് ആധികാരികമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ മൂപ്പർക്ക് ടെസ്റ്റിംഗ് സെന്റർ കൂടിയുണ്ട്. സെലറിയോ, ഓട്ടോമാറ്റിക് സെലറിയോ, ഐടെൻ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് സെലറിയോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പൊ ഇത് 2014 മോഡലാണ്. ഹായ് എല്ലാവർക്കും, ഹാപ്പി ഓണം. നമ്മളിന്ന് ക്ലബ് സിയുടെ ഒരു വെടിക്കെട്ട് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. നല്ല വിലപ്പാടുള്ള ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കൂടെ മനുവങ്കിൾ മനുവേട്ടനുണ്ട്, റോഡ് മാസ്റ്റർ മനുവങ്കിൾ മനുവേട്ടൻ. എന്തൊക്കെയാണ്, സുഖമല്ലേ? സുഖം, പരമസുഖം. ഒന്നി പറഞ്ഞല്ലേ, ഹൈറ്റ് കൂടുതലാണ്. ഹൈറ്റ് ഏതായാലും കുറച്ച് ഞാൻ കൂടുതലുണ്ട്. അതെ അതെ. അപ്പൊ നമ്മള് വീഡിയോ കുറച്ചൊന്ന് ഡിലേ ആയെന്ന് തോന്നുന്നില്ലേ? കുറച്ച് ഗ്യാപ്പായി, ഓണത്തിന്റെ അടുപ്പിച്ചായി. ഒന്നാമത് വണ്ടികള് മൊത്തത്തിൽ ഒരു വീഡിയോയ്ക്ക് മാത്രം എന്താ പറയാ, ചെയ്യാൻ മാത്രം കിട്ടുന്നില്ല. കൊണ്ടുവരുമ്പോഴത്തേക്കും ഓരോന്നോരോന്നും ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരു വീഡിയോ ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല. ഓണത്തിന് മുന്നേ നമ്മളൊരു നല്ലൊരു അടിപൊളി ഓഫറൊക്കെ ആയിട്ട് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും കുറച്ച് നേരം വൈകി. അപ്പൊ എല്ലാവർക്കും എന്റെ നേരം വൈകി ഓണാശംസകൾ കൂടി ഞാൻ നേരെയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ഇതാണ്, ഒരു പോളോ. ഒരു പോളോ ആണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് കോഴിക്കോട് ജില്ലയിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. കോഴിക്കോട് ജില്ലയില് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വെള്ളിപ്പുറം എന്ന സ്ഥലമുണ്ട്. മീഡിയ വൺ ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ വന്നാൽ മതി. അതായത് കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർ മെഡിക്കൽ കോളേജ് വന്നിട്ട് മാവൂരേക്ക് പോകുന്ന വഴിയിൽ ഒരു 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മെയിൻ ആ ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലബ് സി കാലിക്കറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ലൊക്കേഷൻ കിട്ടും. അത്രേ ഉള്ളൂ, യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഓക്കെ, എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോ. എന്തായാലും ഫോക്സ് വാഗൺ പോളോ കാർ പച്ച കളറിൽ ഇറക്കിയിട്ടില്ല. ഇറക്കിയിട്ടില്ല. കേരളം 39 രജിസ്ട്രേഷൻ. എന്താ സംഭവിച്ചത്? മൊത്തം പച്ച കളറിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഇറക്കിയതാണ്. കുറച്ച് ആദ്യമേ പറയാം, കുറച്ചൊരു കോസ്റ്റ്ലി പെയിന്റ് ആണ് ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് വന്ന് നോക്കുന്ന സമയത്ത് നല്ല അറിയാൻ പറ്റും. ഒരു ഡബിൾ ഷെയ്ഡ് പോലെയൊക്കെ ആണ് സംഭവം. ഇത് 2012 വണ്ടിയാണ്. ഹൈലൈൻ ആണ്, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ വണ്ടിയാണ്. 1:30 ഓടിയിട്ടുണ്ട് വണ്ടി. നോർമൽ ഓട്ടാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല. ബോഡി ഫുള്ള് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു RC യിലേക്ക് ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടില്ല. ആണെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ട് കാണിച്ച് ചെറിയൊരു പൈസ കൊടുത്താൽ ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ചെയ്താൽ മതി, വേറെ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു കളർ ചേഞ്ചിങ്ങിനുള്ള ഫീസും കൂടെ അടച്ചിട്ട് ഒരുമിച്ച് തന്നെ ചെയ്താൽ മതി. വണ്ടിയും ജസ്റ്റ് RTMC കൊണ്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, 1.2 ഡീസൽ ആണ് വരിക. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ എന്തായാലും മൈലേജും കിട്ടും. ഓക്കെ, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിന്റ് അടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, 1 ലാഖിന് മുകളിൽ കോസ്റ്റ് ഉണ്ട്. പെയിന്റ് തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ അടിക്കുമ്പോൾ ഒരു 25 രൂപയ്ക്ക് അടിക്കാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ്. അതിന്റെ ഒരു നീറ്റ് വണ്ടിയിൽ കാണാനുണ്ട്. നമ്മളെ പയ്യന്മാർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളി വണ്ടിയായി. ഓക്കെ, ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, നീറ്റ് തന്നെയാണ് വണ്ടിയുള്ളത്. ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ കൊണ്ടുനടക്കാനും പറ്റും. വേണമെങ്കിൽ കുറച്ചൊരു മോഡിഫിക്കേഷൻ ചെയ്താൽ കുറച്ചുകൂടി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് പ്രൈസ്? വില നമ്മൾ 1 ലക്ഷം രൂപയുടെ പെയിന്റ് ആയെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും കൂട്ടി ചോദിക്കുമൊന്നുമില്ല. ഓക്കെ, 3-30 റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചോദ്യം. എന്നാലും ഞാൻ ഒരു നെറ്റ് റേറ്റ് ആയിട്ട് ഒരു 3 ലാഖിന് നമുക്ക് കൊടുക്കാം. 3 ലക്ഷത്തിന് 2012 ഹൈലൈൻ ഡീസൽ പോളോ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും കേട്ടോ. നല്ല മൈലേജാണ്, അതാണ് നമുക്ക് ലോണും ചെയ്യട്ടോ. എത്ര കിട്ടും ലോണൊക്കെ? നമുക്കൊരു 2.5 റേഞ്ചിലൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ മാക്സിമം ചിലപ്പോൾ ഫുൾ ഓൺ തന്നെ ലോൺ കിട്ടാൻ ഞാൻ ചോദിച്ചു. ഫുൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാടി കയറി എല്ലാവരും വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു പ്രൊഫൈല് കാര്യങ്ങള് വണ്ടിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 2.5-3 അടുത്ത് വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബാങ്ക് വണ്ടി മാത്രമല്ലല്ലോ നോക്കുക, കസ്റ്റമർ ആ ഒരു പ്രൊഫൈലും കൂടി നോക്കും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങള് സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്യുക. അപ്പൊ ഒരിക്കലും ഫുൾ ഓൺ പ്രതീക്ഷിച്ചിട്ട് ചാടി കയറി വരണ്ട. ഒരു 7-സീറ്റർ ചെറിയ പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു 7-സീറ്റർ. 2016 മോഡല്, സിംഗിൾ ഓണർ ആണ്.
70 range il odiyittund datsun go plus ya model varu datsun go plus aanu adha 7 seater vandi ettom koranja budget il 7 seater edukkan aagrahikkunnavarku pattiyoru vandi aanu okay 2016 aanu 70 range il odiyittulla seat cover kaaryangal body wise aanale vera dento kaaryangal onnum illa ini bumper korchu touch cheyandu adu nammal clear aaki tharum okay oru on aayadond workshop okke therakkanu appo adu kaaynal bumper clear aaki kodukka repaint cheyirukku okay neat vandi vera വീണ്ടും ഒരു ചെറിയ വാഹനം കെ എൽ 18 വടകര രജിസ്ട്രേഷൻ ആണ് ഇയോൺ 2016 മോഡലാണ് 56,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് മാഗ്ന പ്ലസ് ആണ് വരുന്നത് സാധാരണ ഇറ പ്ലസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ വിലയായിട്ട് മാഗ്ന പ്ലസിനെ കമ്പയർ ചെയ്യാം നല്ല റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഇറ പ്ലസും മാഗ്ന പ്ലസും തമ്മിൽ കമ്പനി സ്റ്റീരിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു സീറ്റ് കവർ ഉണ്ട് വണ്ടിയിൽ ബമ്പർ പിന്നെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് മേജർ ആയിട്ടുള്ള ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ് ഒരു 17 വാണ്ട് റേഞ്ചിൽ മൈലേജ് കിട്ടും 18 ഒക്കെ കിട്ടും മൈലേജ് എന്തായാലും അപ്പൊ പറഞ്ഞോളൂ മാഗ്ന പ്ലസിന്റെ വില മാഗ്ന പ്ലസ് 2016 നമ്മളിവിടെ ചോദിക്കുന്നത് 2.40 ആണ് നമുക്കൊരു 2.25 റേഞ്ചിൽ ഫൈനൽ ചെയ്ത് കൊടുക്കാം ഫൈനൽ റേറ്റ് ഒരു 180-190 റേഞ്ചിൽ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് എല്ലാം ഇറക്കാൻ പറ്റിയ ഒരു ചെറിയ ബഡ്ജറ്റുള്ള നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ വാഹനമാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നല്ല സുഖമാണ് ഓടിക്കാനും അതേപോലെ തന്നെ എല്ലാം കൊണ്ടും അല്ലേ കാണാനുള്ള ക്യൂട്ടും എല്ലാം ഉണ്ട് എവിടെ വേണമെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയിടാം എല്ലാത്തിനും സൗകര്യമാണ് ഓക്കെ 225,000 2016 മാഗ്ന പ്ലസ് ഇയോൺ ഓക്കെ 225 നെറ്റ് കേട്ടോ നെറ്റ് നെറ്റ് ഓക്കെ അടുത്ത വണ്ടിയിലോട്ട് സെലറിയോ ഓട്ടോമാറ്റിക് സെലറിയോ ഐ ടെൻ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് സെലറിയോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടാക്കി അപ്പൊ ഇത് 2014 മോഡലാണ് സിംഗിൾ ഓണർ ആണ് 49,000 കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ വളരെയല്ലോ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ടോപ്പ് എൻഡ് അല്ലേ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ബോഡി കാണാനും കാണുമ്പോൾ തന്നെ അറിയാലോ റിഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ടയേഴ്സും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ല ഒരു ഫാമിലി പർപ്പസിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് എംടി ആണ് വരിക ഏകദേശം നോർമൽ മാനുവൽ കിട്ടുന്ന അതേ മൈലേജും കിട്ടും 16 തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് തന്നെയാണ് മാരുതിയുടെ ബ്രാൻഡിങ്ങും ഉണ്ട് വിശ്വാസതയുണ്ട് സെല്ലറിയോ ആണ് വണ്ടി 2014 ആണെങ്കിൽ പോലും ആകെ 49,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വാഹനം ഓക്കെ അപ്പം ഇതിന്റെ വിലയായിട്ട് നമ്മൾ നെറ്റ് റേറ്റ് ആയിട്ട് 375 ആണ് പറയുന്നത് 375,000 രൂപ നമ്മളിവിടെ ഇപ്പൊ വാക്കിൻ കസ്റ്റമറൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം 390 ഒക്കെ കാണാം അത് നമ്മളിവിടെ ആസ്കിങ് റേറ്റ് ആണ് അപ്പൊ വീഡിയോ കേത്ത് നെറ്റ് റേറ്റ് ആയിട്ടാണ് പറയുന്നത് 375 വില 3 ലാഖ് വരെ ലോൺ കിട്ടോ ആ 3 ലാഖിന് മുകളിൽ കിട്ടും ലോൺ കിട്ടും ഓട്ടോമാറ്റിക് വണ്ടിയില്ല മാനുവൽ വണ്ടിക്ക് തന്നെ 3 ലാഖിന് അടുത്ത് ലോൺ കിട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു 375 വരെയൊക്കെ നമുക്ക് ലോൺ തന്നെ പ്രതീക്ഷിക്കാം ചെയ്യാൻ പറ്റും ആ 3.5-375 ആ റേഞ്ചിൽ നമുക്ക് ലോൺ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളൊരു ക്ഷമയൊക്കെയാണ് ക്ലബ് സിയിൽ ഇന്ന് ഐ ടെൻ ഗ്രാൻഡില്ല പകരം നിയോസ് അതുക്കും മേലേക്ക് എത്തി കെ എൽ 73 രജിസ്ട്രേഷൻ ഇത് 2020 വണ്ടിയാണ് 20,000 കിലോമീറ്ററെ ആകെ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ പക്ഷേ ഈ ഒരു 3 കൊല്ലത്തിനിടയിൽ ഓണർഷിപ്പ് ഒന്നും മാറിയിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഓണർ ആണ് സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് അത്യാവശ്യം ടോപ്പിന്റെ തൊട്ട് താഴെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പുഷ് ബട്ടൺ ഒഴികെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട് 2 എയർ ബാഗ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഓക്കെ നീറ്റ് സീറ്റ് കവറാണ് വണ്ടി ടോട്ടൽ നല്ല നീറ്റ് ആണ് സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടല്ലോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയാണ് അപ്പം ഇട്ടതാണ് പുള്ളി ചോദിക്കുന്നത് 6.5 ലക്ഷമാണ് 6.5 റേഞ്ചിലൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് സംസാരിച്ചു നോക്കാം വന്നിട്ട് നമുക്കൊരു ഫൈനലൈസ് ചെയ്ത് വില പറയാൻ പറ്റൂല ഒരു 6-6.5 ഇടയിൽ ആ ഒരു ഫിഗറിനുള്ളിൽ
നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓണർ ആയിട്ട് തന്നെ സംസാരിച്ച് നമുക്ക് റെഡിയാക്കാം ഒരു ആറായിരത്തിനൊക്കെ ആറായിരത്തി അറുപത്തിനൊക്കെ ചിലപ്പോൾ ഒരു അഞ്ചേ തൊണ്ണൂറിനൊക്കെ കിട്ടിയേക്കാം കിട്ടിയേക്കാം നമ്മൾ ആ ഒരു സമയത്തുള്ള ആ ഒരു ഡീലിംഗ് പോലെ ഉണ്ടാവും ഓക്കെ പുള്ളി ചിലപ്പോൾ കുറച്ച് പൈസയ്ക്ക് ടൈറ്റ് ആണെങ്കിൽ ഓക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം അപ്പൊ വണ്ടിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഈ ഒരു കളറാണെങ്കിൽ പോലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി വണ്ടി മൈലേജും കിട്ടും അത്യാവശ്യം പിന്നെ ഒരു 16 കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് ഗ്രാൻഡിനെക്കാളും മൈലേജ് കിട്ടും തോന്നുന്നു ഗ്രാൻഡിനെക്കാട്ടും കുറച്ചധികം കിട്ടുന്നുണ്ട് ഗ്രാൻഡിനെ കുറച്ച് മൈലേജ് കുറവാണ് എന്നാലും അതിനേക്കാൾ ഒരു 1 കിലോമീറ്റർ ഒക്കെ അധികം 15-16 ആ റേഞ്ചിലൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല ലോണും ചെയ്യാൻ പറ്റും നമുക്കൊരു 530-550 ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോണ് ചെയ്ത് കൊടുക്കാം ടയേഴ്സ് പിന്നെ പറയേണ്ട ആ ഒരു കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടി ടയർ അത്യാവശ്യം ഒരു 50 മുകളിൽ ടയേഴ്സും ഉണ്ട് ഈ ഓണാണ് കെ എൽ 22 രജിസ്ട്രേഷൻ നല്ലൊരു ബ്ലൂ കളർ യെസ് ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം വരുന്നത് 22 സിംഗിൾ ഓണർ വണ്ടിയാണ് 14 മാനുഫാക്ചറിങ് 15 രജിസ്ട്രേഷൻ ഓക്കെ മാഗ്ന പ്ലസ് ആണ് വരുന്നത് ഇത് മാഗ്ന പ്ലസ് ആണ് 75,000-76,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് വണ്ടി ഓക്കെ മാഗ്ന പ്ലസ് എന്ന് വെച്ചാൽ ഇറ പ്ലസ് മാറ്റം വരുന്നത് കമ്പനി സ്റ്റീരിയോ ഉണ്ടാവും സെൻട്രൽ ലോക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ പിന്നെ വണ്ടി മൊത്തത്തിൽ വലിയൊരു തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറയാം ബോഡി ബമ്പറൊക്കെ ഒന്ന് കുറച്ച് ടച്ച് ചെയ്യാനുണ്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല ഒക്കെ പക്ക വർക്കിംഗ് കണ്ടീഷൻ ആണ് ഓക്കെ 14 മോഡൽ 15 രജിസ്ട്രേഷൻ മാഗ്ന പ്ലസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ പറയുള്ളൂ നമ്മള് വില പറയുന്നത് 185 നെറ്റ് റേറ്റ് ആണ് 210,000 ഒക്കെ ആയിരുന്നു ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ 185 നെറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ലോണും കിട്ടും ലോൺ ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് ഫുൾ ലോൺ എടുത്തവരൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കാണിച്ചെനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് വണ്ടികളും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഉറപ്പ് പറയുന്നില്ല നിങ്ങളുടെ ട്രാക്കും കൂടെ നോക്കിയിട്ടാണ് പക്ഷേ പരമാവധി നിങ്ങൾ ലോൺ എടുക്കാണ്ടെടുക്കുക അത്രേ പറയുന്നത് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല പരമാവധി എടുക്കാണ്ടെടുക്കുക കിട്ടും വണ്ടിക്കും കിട്ടും നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത്യാവശ്യം മൈലേജും കിട്ടും ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കും പിന്നെ രജിസ്ട്രേഷൻ 15 തന്നെ 2030 വരെ ആ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇത് വരിക 14 മോഡൽ വെച്ചിട്ടല്ല ആ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് അപ്പോൾ 185 സോറി 185,000 ഫൈനൽ റേറ്റ് വീണ്ടും സെല്ലറിയാണ് കെ എൽ 14 രജിസ്ട്രേഷൻ കാസർഗോഡ് വണ്ടി കാസർഗോഡ് ഇത് 2018 വണ്ടിയാണ് 18 മാനുവൽ സെല്ലറിയാണ് സെഡ്എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് LXA അല്ല VXA അല്ല അതുക്കും മേലെ ZXA സിംഗിൾ ഓണർ ആണ് ആ 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ വാഹനം ഒരു 18 കിലോമീറ്റർ അടുത്തൊക്കെ നമുക്ക് മൈലേജും കിട്ടും മാനുവൽ അല്ല 18 മാനുവൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 18 ഇപ്പോൾ മൈലേജും പ്രതീക്ഷിക്കാം 1 ലിറ്റർ ആണ് എഞ്ചിൻ വരിക ആ 1 ലിറ്റർ ആണ് ബോഡിയൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയേഴ്സും ഉണ്ട് നമുക്കൊരു 60-70% ടയേഴ്സും പറയാൻ പറ്റും നിങ്ങൾ ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു 10-20,000 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അത്രേയുള്ളൂ നമ്പർ പ്ലേറ്റ് ഒക്കെ ചെറിയൊരു ബെൻഡ് ഉണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വില ഞങ്ങള് 4,45 ഇവിടെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 4,25,000 നമുക്ക് കൊടുക്കാം 2018 ZXI ആണ് LXI അല്ല VXI സിംഗിൾ ഓണറും ആണ് സിംഗിൾ ലോ കിലോമീറ്ററുമാണ് 40,000 ഓടിയിട്ടുള്ളൂ ഓക്കെ 3.25 വരെയൊക്കെ ലോണും ട്രൈ ചെയ്യാൻ പറ്റും വീണ്ടും ഒരു കോഴിക്കോട് വാഹനമാണ് ഫോർഡ് ഫിഗോ KL11 രജിസ്ട്രേഷൻ ഡീസൽ വണ്ടിയാണ് ഡീസലാണല്ലേ ഫിഗോ ഡീസൽ അത്യാവശ്യം നല്ല എൻകോറിയും ആവശ്യക്കാരും ഉള്ള ഒരു വാഹനമാണ് നല്ല മൈലേജ് കിട്ടും അപ്പൊ ഇത് KL11 തന്നെ 2017 15-17 15 ലാസ്റ്റാണ് മാനുഫാക്ചറിങ് 17 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് 67 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് ആക്സിഡന്റ് ആയിട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു മൈനർ ആക്സിഡന്റ് ഉണ്ട് അതായത് റൈറ്റ് സൈഡിൽ ആ ഒരു ആപ്രോണിന്റെ ഭാഗത്ത് ചെറിയ തട്ടുണ്ട് ആപ്രോണിലേക്ക് കയറിയില്ല ആ ഒരു ഫെൻഡറിന്റെ അടുത്തായിട്ട് ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല വർക്കൊക്കെ ചെയ്ത് ഫുള്ള് നീറ്റ് ആണ് ഇപ്പൊ നിലവിൽ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല റണ്ണിങ് കണ്ടീഷൻ ആണ് ഓക്കെ അപ്പോ ഇതിന് നമ്മള് വില 3.95 ചോദിക്കുന്നത് ഒരു 3.65 ഫൈനലായി കൊടുക്കും 30,000 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് 2017 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ ഫിഗോ ആണ് ഡീസൽ ഫിഗോ സെക്കൻഡ് ഓണർ ലോ കിലോമീറ്റർ ആണ് 60-something ഓടിയിട്ടുള്ളൂ അപ്പം നല്ല പവറും ഉണ്ടാവും അത്യാവശ്യം ഒരു 17.1 റേഞ്ച് മൈലേജ് ലോൺ കിട്ടും കേട്ടോ അതിന് നമുക്ക് ലോണും ചെയ്യാം നമുക്ക് എന്താണല്ലോ ഒരു 3 ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്യാം 3-3.5 വരെയൊക്കെ ലോണും ട്രൈ ചെയ്യാം മാക്സിമം ലോണും കിട്ടും നല്ല ടയേഴ്സും ഉണ്ട് ടയേഴ്സുണ്ട് ടൈറ്റാനായിട്ടാണ് വരുന്നത് ടോപ്പ് എൻഡ് ആണ് അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ലൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ
നമ്മുടെ പഴയ സാൻട്രോ ആണ് കെ എൽ 14 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞു ഇത് 2010 വണ്ടിയാണ്. സാൻട്രോ സിംഗ് ജി എൽ എസ് ആണ്. ജി എൽ എസ് പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ വിൻഡോസും വരും. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ നീറ്റ് ആണ്, നീറ്റ് ആണ്. സീറ്റ് കവറും എല്ലാം നീറ്റ് ആണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ, ബോഡി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എടുത്തു കഴിഞ്ഞാൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയർസ് ഒരു 40% നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടയർസും കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ. ഫ്രണ്ടില് കുറച്ച് കൂടുതലാണ്, പുറകിൽ കുറച്ച് കുറവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ജി എൽ എസ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ ഒക്കെ സ്മൂത്ത് ആണ്. എല്ലാം പവർ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും പവർ വിൻഡോ ആണെങ്കിലും ഒക്കെ വർക്കിംഗ് ആണ്. നിലവിൽ പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. എടുക്കുന്ന വാർത്തക്ക് മെയിൻ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കിലോമീറ്റർ മീറ്ററിൽ കിടക്കുന്ന 92 ആ റേഞ്ചിൽ വന്നതാണ്. മീറ്റർ കിടക്കുന്ന നോക്കിയിട്ട് കാര്യം, 2010 വണ്ടിയാണ്. പിന്നെ മറ്റേ ഡിജിറ്റൽ മീറ്ററും അല്ല, കൈകൊണ്ട് തിരിക്കാൻ വരുന്ന ആ ഒരു സിനിമയാണ്. അപ്പൊ ഇനിയിപ്പോ 40,000 വേണ്ടവർക്ക് വേണമെങ്കിൽ അത് തിരിച്ച് 40,000 ആക്കി വെക്കാൻ പറ്റും. വേറെ വിഷയമൊന്നും ഇല്ല. അതൊന്നും നോക്കണ്ട, നമ്മൾ വണ്ടി എടുക്കുക, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. സാധനം സ്മൂത്ത് ആണ്, ഇപ്പൊ പെർഫെക്റ്റ് ആണ്. നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ വണ്ടികൾ കുറെ നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ചെറിയ വണ്ടിയും കൂടി ഇതിന്റെ കൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ആദ്യം ഈ ഗ്രാൻഡ് ഐറ്റം സ്വിഫ്റ്റ് അങ്ങനത്തെ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു 1 lakh അല്ലെങ്കിൽ 1.5 lakh താഴെയുള്ള വണ്ടികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടി, നല്ല വണ്ടി കിട്ടാനും കുറച്ച് പ്രയാസമാണ്. നേരത്തെ കൊടുക്കാൻ പറ്റും. 1,20 നമ്മുടെ വില. അത് ഓൾമോസ്റ്റ് ഒരു അടുപ്പിച്ചുകൊണ്ടുള്ള റേറ്റ് ആണ്. 2010 മോഡലാണ്, 10 ജി എൽ എസ് ആണ്. സാൻട്രോ 10 ആൾട്ടോയ്ക്ക് നമ്മൾ അതിൽ കൂടുതൽ കൊടുക്കണം. അതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. സ്പേസും പവറും ഓടിക്കാനുള്ള സുഖവും എല്ലാം ഉണ്ടാവും. പവർ വിൻഡോ എക്സ്ട്രാ വരുന്നുണ്ട്. ആൾട്ടോയ്ക്ക് പവർ വിൻഡോ ഉണ്ടാവില്ല. അപ്പൊ 1,20 നമ്മുടെ വില. പിന്നെ ഹ്യുണ്ടായിന്റെ എസി നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പായിരിക്കും, നല്ല വണ്ടി. ചെറിയ ഫാമിലിയൊക്കെ പറ്റിയ വേണ്ടി ധൈര്യമായിട്ട് നമ്മുടെ ക്ലബ്സിൽ നിന്ന് വാങ്ങിക്കാൻ വരുന്ന ഒരു വണ്ടിയാണ്. ഇതിനൊന്നും നിങ്ങൾ ലോൺ ഇടാൻ പാടില്ല. ലോൺ കിട്ടും, പക്ഷെ ഇടാൻ പാടില്ല. കിട്ടും, പക്ഷെ ഞങ്ങളും അത് തന്നെയാ പറയാറ്. അതിന്റെ പ്രോസസിംഗ് ചാർജ്, ആർടിഒ വർക്ക് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ ബാങ്കുകാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ വലിയ കാര്യമില്ല. പിന്നെ ലോണിന് പുറകെ നമ്മൾ പോകണം. അപ്പൊ ആ സമയത്ത് നമുക്ക് എവിടെന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എസ്ആറാണ്, മാരുതി സുസുക്കി കെ എൽ 53 രജിസ്ട്രേഷൻ ആണ്. 53 എവിടെയായിരുന്നു? 53 എവിടെയാണ് എനിക്ക് അറിയാത്ത എന്നെ ചോദിക്കണം കേട്ടോ. അറിയാത്ത എന്നെ ചോദിക്കണം. ആ ഭാഗത്ത് എവിടെയോ വരുന്നത്? പാലക്കാട് സൈഡ്. 55 തിരൂരാണ്. 54 ആണ്. 53 അപ്പൊ അറിയുന്നവരെന്തായിരുന്നു കമന്റ് ചെയ്തേക്കാം. പ്രശ്നം കഴിഞ്ഞില്ല. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ 2008 മാനുഫാക്ചറിംഗ്, 9 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ വി എക്സ് ഐ ആട്ടോ വരുന്നത്. ടോപ്പ് എൻഡ് അന്ന് വി എക്സ് ഐ വരുന്നുള്ളൂ. പിന്നെ ഒരു 10 സമയത്താണ് സെഡ് എക്സ് ഐ വന്നിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. 1 lakh അടുത്ത് ഓടിയിട്ടുണ്ട്. മറ്റേ പണ്ടത്തെ അനലോഗ് മീറ്റർ ആണ്, ഡിജിറ്റൽ അല്ല. അനലോഗ് മീറ്റർ ആണ് ചെയ്യുക. നമ്മള് വില ഒരു നെറ്റ് റേറ്റ് ആയിട്ട് 115,000 രൂപ. 1,15. ഓക്കെ, ഒരേ സ്റ്റാറാണ്. നിങ്ങൾക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടി. അടുത്ത കൊല്ലാണ് റിന്യൂവൽ വരുന്നത്. അതൊക്കെ നമുക്ക് ടാക്സും കൂടി അടയ്ക്കുകയാണെങ്കിൽ, ടാക്സ് പ്ലസ് ആ ഒരു റിന്യൂവൽ ചാർജ് എല്ലാം കൂടി നമുക്കൊരു 12 രൂപ അത്രയാണ്. 12-13 ആ റേഞ്ചിലേ വരുള്ളൂ. 8,000 രൂപേൻ്റെ അടുത്ത് ടാക്സ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ വണ്ടികളും ഓൾമോസ്റ്റ് എല്ലാം ഒരേ റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ എസ് ആണെങ്കിലും അൾട്ടോ ആണെങ്കിലും ഒക്കെ ടാക്സ് എമൗണ്ട് ഒക്കെ ഏകദേശം ആ ഒരു 8,000 റേഞ്ചിലാണ് വരുന്നത്. വണ്ടിയുടെ മുകളിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഈ ബമ്പർ ഒരു ക്ലിപ്പ് ചെയ്യാനുണ്ട്. വേറെ നമ്മളിപ്പോൾ റിന്യൂവൽ എടുക്കുകയാണെങ്കിലും വേറെ അങ്ങനത്തെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ടെയിൽ ലാമ്പ് ചെറിയൊരു പൊട്ടലുണ്ട്. പുറകത്തെ ടെയിൽ ലാമ്പ് ഒരു 550 രൂപ കൊടുത്താൽ ടെയിൽ ലാമ്പ് മാറ്റാൻ പറ്റും. മാറണം, കാരണം അതിലൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ പണി. അല്ല, റിന്യൂവൽ എടുക്കുന്ന സമയത്ത് അത് മാറുകയും വേണം. മാറുകയും വേണം. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ വേറെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കൊണ്ട് ഫീസ് അടച്ച്, ടാക്സ് അടച്ച് റിന്യൂവൽ എടുത്ത് വരാം. പിന്നെ നമുക്ക് 5 കൊല്ലത്തേക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ല ഇന്റീരിയർ ആണ്. ആ ഇന്റീരിയർ ഒക്കെ നല്ല മെക്കാനിക്കലൊക്കെ പെർഫെക്റ്റ് ആണ്. ഒരു ഇഷ്യൂസോ കാര്യങ്ങളും, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്, പവർ വിൻഡോസും വർക്കിംഗ് ആണ്, ഇലക്ട്രിക്കൽ സൈഡ് എല്ലാം വർക്കിംഗ് ആണ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഈ കാണുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു ബമ്പറിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രശ്നം ഉണ്ട്, വേറെ ഒന്നുമില്ല. അതിനനുസരിച്ചുള്ള വിലയാണോ ചോദിക്കുന്നത്? 1,15. ആൾട്ടോ കെ എൽ 13 രജിസ്ട്രേഷൻ ആൾട്ടോ ആണ്. നമ്മളെല്ലാം കാണിച്ചിട്ട് പിന്നെ ഒരു ആൾട്ടോ ആണ് മറന്നു പോരുത് അല്ലേ? യെസ്, പറഞ്ഞോളൂ. കണ്ണൂർ വണ്ടിയാണ്, 2012. സെക്കൻഡ് ഓണർ എൽ എക്സ് ഐ ആണ്. എൽ എക്സ് ഐ എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പിന്നെ സ്റ്റീരിയോസ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. 83,000 ആ ഓടിയിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു സംതൃപ്തി സൺറൂഫും, സൺറൂഫിന്റെ ആ ഒരു ഡിസൈനുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 83,000 എന്ന് പറയുന്നത് ഇതിന്റെ അനലോഗ് മീറ്റർ ആണെങ്കിൽ പോലും ഇതിന്റെ ഹിസ്റ്ററി ഉണ്ട് വണ്ടിയിൽ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. നമ്മളെടുത്ത് ആദ്യം ഒരു ജാസ് ഉണ്ടായിരുന്നു. ജാസ് പുള്ളി കണ്ണൂരുള്ള പുള്ളി എടുത്തു. പുള്ളി
ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. പുള്ളി കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കമ്പനി തന്നെ ഒരുവിധം സർവീസ് കമ്പനി തന്നെ ചെയ്ത് കളഞ്ഞ ഒരു വണ്ടിയാണ്. പിന്നെ കുറച്ചൊരു ക്രോം ഐറ്റംസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണം മാറ്റി കളയാം. ഇഷ്ടമുള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, വേണ്ടാത്തവർക്ക് അത് കുറച്ച് കളയും ജസ്റ്റ് ഒട്ടിക്കുന്നതാണ്. ഓക്കെ, അതൊന്നും വിഷയമല്ല. പിന്നെ 2012 ആയതുകൊണ്ട് തന്നെ നമുക്ക് 27 വരെ പേപ്പറുണ്ട്. പേപ്പറുണ്ട്. ഓക്കെ, നമുക്ക് 4 കൊല്ലത്തേക്ക് പേപ്പറുണ്ട്. ഒന്നും ചെയ്യാനില്ല, സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഒന്ന് പോളിഷും കൂടി ചെയ്ത് അന്നൊരു വൃത്തിയാക്കി എടുത്താൽ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ വില നെറ്റ് 140, 140,000. 2012 നല്ലൊരു നീറ്റ് ആൾട്ടോ ആണ്. ഓക്കെ, 1.20 ആ റേഞ്ചിൽ കൊടുക്കണം, 1.20 റേഞ്ചിൽ കൊടുക്കണം. 12 ആണ്, 1.40 1.40 സ്വന്തം വെക്കാം. ലോണ് മാക്സിമം എന്തായാലും കിട്ടൂല, ഇതിലും ലോണ് കിട്ടും. പിന്നെ ഈ ചെറിയ വണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഉണ്ടാവും ലോൺ എത്ര ഉണ്ട് കിട്ടുന്നുള്ള അറിയാം, പക്ഷേ മാക്സിമം വണ്ടിക്ക് കിട്ടും. നമ്മൾ ലാലേട്ടം പറയുന്ന പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനും കൊണ്ട് പണയം വെക്കുക, അതേപോലെ തന്നെ സ്വർണം ഉള്ളവർക്ക് പെണ്ണുങ്ങൾ 2 വളയൊക്കെ വാങ്ങിക്കൊണ്ട് സോപ്പിട്ട് വാങ്ങിക്കൊണ്ട് വെച്ചാൽ പണയം വെച്ചാൽ കാറും കൊണ്ട് പോവാം പോവാം അത്രേ ഉള്ളൂ. വള ഊരിയാലും കാറും കൊണ്ട് ചെല്ലുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, നല്ല പലിശ കുറവായിരിക്കും അല്ലേ. ഇതായിട്ട് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, അടുത്തതാ നമ്മുടെ ഇന്ത്യക്കാരുടെ കാറ് മാരുതിയുടെ ബാഡ്ജിംഗ് ഉള്ള മാരുതി 800. നമ്മളിതിന് മുന്നേ ഒരു 800 കൊടുത്തിട്ടുണ്ടായിരുന്നു, 20,000 രൂപ. അതെ അതെ, ഓർമ്മയുണ്ട്. അതിനൊന്നും പറയണ്ട, വീഡിയോ ഇട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി പോയി. ആൾക്കാർ പൈസ ഇട്ട് തരാ, നമുക്ക് വേണം, നമുക്ക് വേണം. അഡ്വാൻസ് എമൗണ്ട് അല്ല, ഫുൾ എമൗണ്ട്. കാരണം അഡ്വാൻസ് എമൗണ്ടിന് അത്രേമൗണ്ട് അതുകൊണ്ട് അതിന് ഭയങ്കര ഒരു തല്ലും പിടിയായിരുന്നു. നല്ലൊരു കിടിലൻ വണ്ടിയായിരുന്നു. ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത്, ഞാനിപ്പോ ഇതിന്റെ പ്രൈസ് ഞാൻ ചോദിച്ചിട്ടില്ല, എന്നാലും പറയാണ്, ഇപ്പോൾ 6 വണ്ടി, ഇതടക്കം 6 വണ്ടി നമ്മളിപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന വണ്ടികളാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. അല്ല, 2 ലക്ഷം രൂപയുടെ താഴെയുള്ള 6ാമത്തെ വണ്ടിയാണ്. 6ാമത്തെ വണ്ടിയാണ്, സോറി, 6ാമത്തെ വണ്ടി. 6ാമത്തെ വണ്ടി. 2.5 താഴെയുള്ള 7ാമത്തെ വണ്ടി. അത്രയും വണ്ടികൾ, അത്രയും ബഡ്ജറ്റ് കുറഞ്ഞ വാഹനങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ. അപ്പോൾ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഒന്നും പറയാനില്ല. 2003 വണ്ടി, MPFI ആണ്. MPFI അല്ല, മൈലേജ് ഉണ്ടാവും. പൊല്യൂഷൻ പാസ്സാവും. ഇപ്പോഴത്തെ ഒരു മെയിൻ കാര്യമാണ്, കാർബൈഡർ വണ്ടി ഇപ്പൊ പാസ്സായി കിട്ടാൻ പണിയാണ്. മൂപ്പർ അത് ആധികാരികമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, മൂപ്പർക്ക് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കൂടി ഉണ്ട്. അതുകൊണ്ട് അറിയാൻ പറ്റും കാർബൈഡർ വണ്ടി ഇപ്പൊ പാസ്സായി കിട്ടുന്നില്ല. ഇപ്പൊ ഈ പഴയ 800 ഒമ്നി ഇങ്ങനത്തെ വണ്ടികളൊന്നും പാസ്സായി കിട്ടുന്നില്ല. അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. കറക്റ്റ് ട്യൂണിങ്ങും കറക്റ്റ് ക്ലീനിങ്ങും ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. MPFI ആണെങ്കിൽ പോലും നല്ല വണ്ടി ഇല്ലെങ്കിൽ പാസ്സാവില്ല കേട്ടോ. എന്നാലും ഒരുവിധം വണ്ടികളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്തതാണെങ്കിൽ പാസ്സായി കിട്ടും. അപ്പൊ 2003 വണ്ടി ഓണർഷിപ്പ് 3-4 ആയിട്ടുണ്ട്. കിലോമീറ്ററും നോക്കിയിട്ട് കാര്യമില്ല. ഒരു 3 മാസം കൂടി പേപ്പറുണ്ട്. വില നമ്മള് 33 ആണ്. 33,000 ആണ് ചോദിക്കുന്നത്. MPFI ആണ്. പിന്നെ കാലപ്പഴക്കത്തിന്റേതായ കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോഡിന് മുകളിലുണ്ട്. 800 ആണ് ഇതിന്റെ മുകളിൽ കാര്യമായിട്ടൊന്നും റിന്യൂവലൊന്നും ചെയ്യാനൊന്നുമില്ല. ടയർസും ഉണ്ട്, ഓൾമോസ്റ്റ് ടയർസും ഉണ്ട്. ഒന്ന് വാഷ് ചെയ്തൊന്നും ഒരു ജസ്റ്റ് ഒരു പോളിഷും കൂടി ചെയ്ത് നേരം കൊണ്ടുപോയാൽ മതി. വേറെ ചെയ്യാനില്ല. കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. 5 കൊല്ലമൊക്കെ മാക്സിമം ഉപയോഗിക്കുക. ഇനിയിപ്പോ ആ സമയത്ത് വിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കൂടുതലും കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ, അതാണ്. എന്തായാലും വണ്ടിയുടെ ഇരുമ്പിന്റെ വില എന്തായാലും കിട്ടൂലേ. വാഗണർ സ്റ്റിംഗ്രേ ആണ്, KL11 കോഴിക്കോട് വണ്ടി. യെസ്, ഞങ്ങളുടെ സ്വന്തം വണ്ടി. അതെ, അപ്പോൾ 2017 മോഡലാണ്. VX ആണ് വരുന്നത്. ഇത് വാഗണർ അല്ല, സ്റ്റിംഗ്രേ ആണ്. അപ്പൊ സ്റ്റിംഗ്രേക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഇതിനകത്ത് സ്റ്റിംഗ്രേ ആകുമ്പോൾ അറിയാലോ, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സിംഗിൾ ഓണർ ആട്ടോ വണ്ടി. നീറ്റാണ്, സീറ്റ് കവറും കാര്യങ്ങളും ഒരു കമ്പനി തന്നെ ചെയ്താണ് സീറ്റ് കവർ കാര്യങ്ങൾ. പിന്നെ 43 ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ കുറവാണ്. ശരിക്കും സിംഗിൾ ഓണർ വണ്ടി കഴിഞ്ഞൂല. സ്റ്റിംഗ്രേ സെയിം മൈലേജ് അല്ലേ? സെയിം മൈലേജ്, എഞ്ചിനൊക്കെ ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ തന്നെയാണ്. എയർ ബാഗ് വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, നല്ലൊരു നീറ്റ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റിംഗ്രേ ആണ്. ലോ കിലോമീറ്റർ എത്ര കൊടുക്കാം? നമ്മുടെ ചോദ്യം 4-20 ആ റേഞ്ചിലൊക്കെയാണ്. ചോദ്യം അടക്കട്ടെ, നെറ്റായിട്ട് 4 ലക്ഷം രൂപ നെറ്റായിട്ട് നമുക്ക് ചെയ്യാം. ലോണൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3.5-3.75 ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും അല്ലേ? 2017 മോഡലും അല്ലേ? ഒരു 16-17 മൈലേജ് കിട്ടൂലേ? ആ പിന്നെ 17-18 വരെയൊക്കെ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ടയറൊക്കെ നമുക്ക് ഉണ്ട്, അത്യാവശ്യം ഒരു 60-70% ടയർസ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അലോയ്സും വരുന്ന വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോലാം. ഓക്കെ, നമ്മൾ നേരത്തെ നിയോസ് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ഗ്രാൻഡ് സ്റ്റോക്കില്ലാന്ന്. പക്ഷേ ക്ലബ് സിക്ക് ഒരു മോശം അല്ലേ? ഞാനിവിടെ ഒരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് എത്തോ ഇല്ലയെന്ന് ഉറപ്പല്ലേ? ഇത് ഇപ്പം എടുത്ത വണ്ടിയാണ്, ജസ്റ്റ് എത്തിയതാണ്.
പുള്ളി ഓണത്തിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ട, ഏതായാലും ഞാൻ ഇവിടെ കൊണ്ടിട്ടോ എന്ന് പറഞ്ഞു. നമ്മളിവിടെ സ്റ്റോക്കിൽ കയറാനുള്ള അപ്പൊ ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല, പൊടി പിടിച്ച കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്ന വണ്ടി. ഇപ്പൊ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. കെ എൽ 73 രജിസ്ട്രേഷൻ, ഡീസൽ വണ്ടിയാട്ടോ. ഡീസൽ ഗ്രാൻഡ്, അത്യാവശ്യം ഒരു 18 മുകളിലൊക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. സ്പോർട്സ് ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇവര് തന്നെ 2013-14 സ്പോർട്സിൽ പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പതിനാല് സ്പോർട്സ് പെട്രോളില് പുഷ് ബട്ടൺ വരുന്നുണ്ട് സ്പോർട്സിൽ. 17 സമയത്ത് സ്പോർട്സിൽ ഒഴിവാക്കി, അങ്ങനത്തെ ഒരു പ്രത്യേക തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ വണ്ടിയിൽ അലോയ്സും ഇല്ല, പുഷ് ബട്ടണും ഇല്ല. കമ്പനി സീരീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫോഗ് ലാമ്പും വരുന്നുണ്ട്, ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട് കേട്ടോ. ടയർസും ഉണ്ട്, 4 ടയർസും ഉണ്ട്. അപ്പൊ ഇത് 2017-18 സിംഗിൾ ഓണർ ആണ്. വില 3,90 ആണ് ചോദിക്കുന്നത്. 3,90,000 ആണ്. പിന്നെ ബോഡി ഡീസൽ വണ്ടിയാണ്. ഡീസൽ സ്പോർട്സ് ആണത്. ബോഡി വേസ് ഒന്നും മേജർ ഡെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറുതൊക്കെ അവിടെ ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ. അപ്പൊ വന്ന വണ്ടിയാണ്, ഇനി ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ നാളെ തന്നെ ആരെയും വിളിക്കുകയാണെങ്കിൽ കണ്ടീഷൻ തന്നെ കൊടുക്കേണ്ടി വരും. കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി തരാം. നല്ലൊരു ഡീസൽ വാഹനമാണ്, ചെറിയ മെയിൻ്റെനൻസ് കൊണ്ടുനടക്കാൻ പറ്റും. ലോൺ എത്ര കയറാൻ ചാൻസ്? ലോൺ ഡീസൽ 2017 നമുക്കൊരു 3,500 നമുക്ക് കൺഫേം ആക്കിയിട്ട് പറയാം. 40-50 രൂപ കൊണ്ട് ഇറക്കാം. നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ച് ഭൂരിഭാഗം ഫുള്ളോണ് കിട്ടുന്ന വണ്ടിയാണ്. ഫുള്ളോൺ എന്ന് പറയാത്തതാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒക്കെ ചെയ്ത വീഡിയോസൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുള്ളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോലും നോക്കാതെ വന്നിട്ട് ചിലപ്പോൾ ഒരു 5,000 നിന്ന് ടോക്കൺ എടുത്തിടും. അപ്പോൾ ഒരാളുടെ നിന്ന് ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരാൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഒരു ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുക്കിംഗ് ഒരു ഫൈനലൈസ് ആവാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വെറുതെ ടോക്കൺ എടുത്തിരുന്ന ടീമും ഉണ്ട്. ടോക്കൺ എടുത്തിട്ട് ആ ഫുള്ളോൺ കിട്ടുക നോക്കട്ടെ, ചിലപ്പോൾ ഒരു 5,000 രൂപയൊക്കെ കുറവിൽ ആയിരിക്കും പാസ്സാവുക. അപ്പോൾ അറിയാം, നിങ്ങളൊന്ന് ഫുള്ളോൺ എന്ന് പറഞ്ഞാണല്ലോ എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം പിന്നെ ആ സമയത്തൊക്കെ വിളിക്കുന്ന കസ്റ്റമറോട് നമ്മൾ പറയാ കൊടുത്തുപോയി ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞ് എന്താ പറയുക, ജെനുവിൻ ആയിട്ട് വേണ്ട ആളുകൾ മിസ്സായി പോകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളോൺ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ബുക്കിംഗ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ എന്തായാലും ഒരു 50,000 റേഞ്ചിൽ നിങ്ങൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ എന്തായാലും കണ്ടേ പറ്റുള്ളൂ. ചിലപ്പം ഫുള്ളോൺ എത്താം, ചിലപ്പോൾ 50 കൊടുക്കേണ്ടി വരും. അതേപോലെ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചാൽ എന്തായാലും ഒരു വണ്ടിയാണ്, അതിന് ചെറിയ രീതിയിലുള്ള ഒരു പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഒരു വണ്ടി നിങ്ങൾ എടുത്താൽ നിങ്ങളേതായ രീതിയിൽ ഒരു സർവീസ് ചെയ്യാം. ഒരു എഞ്ചിൻ ഓയിൽ, ഒരു ഓയിൽ ഫിൽറ്റർ, ഇപ്പോൾ ഡീസൽ വണ്ടിയാണ് ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ബ്രേക്ക് പാഡ് കാര്യങ്ങൾ, ഒരു ജനറൽ സർവീസ് ആണ്. സർവീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ത്രൂ ഔട്ട് ആയിട്ട് അടുത്ത 10,000 വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ ഇത് ചെയ്യാണ്ട് ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് ഇപ്പം എഞ്ചിൻ ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ എത്ര കിലോമീറ്റർ ഓടാനുണ്ടെന്നുള്ളത് നമുക്കും പറയാൻ പറ്റില്ല എത്ര ഓടുന്നുള്ളത്. അപ്പോൾ കസ്റ്റമർ ഇവിടുന്ന് വണ്ടി കൊണ്ടെടുത്ത് നോക്കാണ്ട് പിന്നെ കുറേ കാലം ഓടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് പിന്നെ എഞ്ചിൻ പണി കിട്ടും, മൊത്തം പണിയാണ്. അതെ, നിലവിൽ ഓക്കെയാണ്, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാ വണ്ടിയും സെറ്റാണ്. പിന്നെ നമ്മൾ വാറണ്ടിയും കൊടുക്കാട്ടോ, വേണമെങ്കിൽ ചില വണ്ടികൾക്ക്, അതായത് മോഡൽ കൂടിയ വണ്ടികൾക്ക് നമുക്ക് വാറണ്ടിയും കൊടുക്കാം. അതിന് നമ്മൾ കോമൺ ആയിട്ട് ഞാൻ ആദ്യം പറയാതാണ്, കാരണം ഇവിടെ അധികം ഇപ്പം ഒരു 6-7 വണ്ടി ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, 2,00,000 താഴെയുള്ള വണ്ടികളാണ്. അപ്പം അതൊന്നും വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 2018 ശേഷം, 16 ശേഷമുള്ള വണ്ടികൾ ചെയ്യാം, അധികം 18 ശേഷം ഒക്കെ കൺഫേം ആണ് വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാറണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഷോറൂമുകളും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് ആ പ്രൈസിനൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ നെറ്റ് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ കോസ്റ്റ് അനുസരിച്ചിട്ട് റേറ്റ് വരും. ഒരു 8,000 മുതൽ 14,000 രൂപ വരെ വാറണ്ടി, അതിൻ്റെ ഇടയിൽ വാറണ്ടിക്ക് കോസ്റ്റ് വരും. അത് ഓരോ വണ്ടിയുടെ റേറ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. നമുക്ക് 1 ഇയർ വരെ വാറണ്ടിയും കൊടുക്കാം, റോഡ് സൈഡ് ഓൾ ഇന്ത്യ RSA കൊടുക്കാം. ഇത് നോർമലി എല്ലാ ഷോറൂമും കൊടുക്കുന്നത് വില ആ വിലയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നെറ്റ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ വണ്ടി എടുക്കുന്നവർക്ക് വാറണ്ടി കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടികളാണെങ്കിൽ ആ ഒരു വില അഡീഷണൽ കൊടുക്കേണ്ടി വരും. എന്തിനാണ് നമ്മൾ വാറണ്ടീൻ്റെ പുറകെ പോകുന്നത്? നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആ സമയത്ത്, ഇതിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏത് വർക്ക്ഷോപ്പിൽ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം, കമ്പനിയിൽ കൊണ്ട് ചെക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് ചെക്ക് ചെയ്യാം. പിന്നെ കുറേ ദൂരെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡീസൽ അടിക്കണേ, അത്രേ ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി എടുത്താൽ മതി, അത്രേ വരുന്നുള്ളൂ. എല്ലാ വണ്ടിയും ഞങ്ങൾ ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മളെ വണ്ടി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉള്ള കാര്യം. ഇപ്പോൾ ഫിഗോയുടെ കാര്യം പറഞ്ഞു, ആക്സിഡൻ്റ് ഉണ്ട്, പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വേണമെങ്കിൽ മറച്ചു വെച്ചിട്ട് കച്ചവടം ചെയ്യാം, അത് ശരിയായ രീതിയിൽ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇപ്പോൾ വർക്കൊക്കെ എടുത്ത് നല്ല ഫിനിഷിംഗ് ആണ്, ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, പക്ഷേ റൈറ്റ് സൈഡിൽ ചെറിയൊരു
തട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ഫിഗോനാണ് ഇതിനല്ല കേട്ടോ, ഇതിനല്ല ആ ഫിഗോയ്ക്ക്. അപ്പം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എല്ലാ വർക്ക്ഷോപ്പിലും എവിടെ അങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പൊ പിന്നെ ഒരു വാറണ്ടിയുടെ ആവശ്യം വരുന്നില്ല, കറക്റ്റ് സർവീസ് ചെയ്താൽ വണ്ടി അങ്ങോട്ട് ഓടും. വാറണ്ടി കൊടുക്കാൻ കമ്പനിക്ക് ധൈര്യം വരാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ അവർ ഇൻസ്പെക്ട് ചെയ്യും, അതിന്റെ ക്വാളിറ്റി അവർക്ക് ഉറപ്പുണ്ട്, അവർ കൊടുക്കും. ഒരു പ്രശ്നമില്ല, പിന്നെ നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. അപ്പോ ഇനി പുതിയ സ്റ്റോക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ വരും പെട്ടെന്നാവും. ഇപ്പൊ സനൂപാണ് വീഡിയോ അകത്ത് ഉണ്ടാവില്ല, ഇപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് വീഡിയോ അകത്ത് കേറിയതാണ്. സനൂപ് തീർച്ചയായിട്ടും വരും. അപ്പോ അടുത്തൊരു സ്റ്റോക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ചാനലും കൂടി മറ്റേ ഡൽഹി കേട്ടോ, ഡൽഹി പേരിട്ടോട്ട് ഞാനാണ് മനയങ്കളിൽ ഡൽഹി. ഡൽഹിയിലെ യൂസ്റ്റുകാരുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ചാനൽ ഫോളോ ചെയ്യാം. ഇപ്പൊ ഒരു മാസമായിട്ട് വീഡിയോസ് കുറവാണ്, കുറച്ചൊരു തിരക്കിലായിരുന്നു. അപ്പൊ വീണ്ടും ഇനി ഈ ഓണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോവാണ്. തുടർന്ന് വീഡിയോസ് ലക്ഷറി റീവണ്ടികൾ അങ്ങനത്തെ അല്ല ഇന്നോവകൾ അങ്ങനത്തെ എല്ലാ വണ്ടികളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുവിധം വ്യൂവേഴ്സ് ഒക്കെ നമ്മളൊക്കെ അറിയുന്നവരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി. ഓക്കെ, താങ്ക് യു ജിതിൻ, ബൈ.